just realized I've built walls a mile high to protect my heart, but now I'm all lonesome on the inside. Hi, hello. Once again, welcome back to my channel, Aumi's Talks. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അട്ടിപൊളി ഫ്ലവേഴ്സാണ് കേട്ടോ. കളർ പേപ്പർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ കുറേ പേരിങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട്. കുറേ എണ്ണം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക കേട്ടോ. അപ്പോൾ ദേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു റോസ് കളറിലുള്ള എ ഫോർ ഷീറ്റും പിന്നെ ഒരു ഗ്രീൻ കളറിലുള്ള എ ഫോർ ഷീറ്റും എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് എടുക്കണം കുറച്ച് പീസസായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്കെയിലും പെൻസിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാണ്. അതായത് 9 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയറാണ് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതേപോലെയുള്ള 2 പീസാണ് നമുക്ക് ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് വേണ്ടത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സ്ക്വയർ പീസിൻ്റെ കോർണറിൽ നിന്ന് ഇതേപോലെ ഒന്ന് മടക്കുക. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ തിരിച്ച് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക, പുറകിലും അതേപോലെ തന്നെ മടക്കുക. പിന്നെ ഒരു തവണ കൂടെ ഇതിങ്ങനെ പകുതിയിൽ നിന്നൊന്ന് മടക്കിയെടുക്കുക. ഇത് ഒരു സൈഡിലേക്ക് മാത്രം മടക്കിയാൽ മതി കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ അപ്പുറത്തെ സൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് യാതൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യുന്നതിലും ചെയ്ത് നോക്കിയാൽ കറക്റ്റാണ്. എന്നിട്ട് ആ ഒരു പീസ് മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അത് മെല്ലെ ഒന്ന് നിവർത്തുക. അപ്പോൾ ദേ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ മറ്റേ ആ ഒരു സൈഡ് ആ ഒരു നീളത്തിനനുസരിച്ച് അങ്ങനെയും കട്ട് ചെയ്ത് കളയാം. ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടും കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് 3 ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഈക്വൽ ലെങ്ത്തിലുള്ള 3 എണ്ണമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പെറ്റൽസ് ആണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളിങ്ങനെ 3 ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, അതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു പെറ്റലിൻ്റെ ഷേപ്പാക്കി എടുക്കുക. ഇതേപോലെ മുഴുവനും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ കട്ടാവാത്തതുണ്ടാവും, അതും നമുക്കൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ആ മടക്കിലുള്ളതൊന്നും ഒരു പക്ഷേ ചിലപ്പം മുറിഞ്ഞ് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കുഞ്ഞ് ഈർക്കിലിയാണ് കേട്ടോ. ഈ ഇർക്കിൽക്ക് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ നൂൽക്കമ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല. ജസ്റ്റ് നമ്മൾ ഈ ഫ്ലവർ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണേയുള്ളൂ. ഇതേപോലെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക, എന്നിട്ട് ആ ഓരോ പെറ്റലിൻ്റെയും സെൻറ്ററിലൂടെ ഇതൊന്ന് മടക്കിയെടുക്കുക. ആ ഒരു ഷേപ്പ് കിട്ടിയാൽ മതി കേട്ടോ നമുക്ക്. അതിങ്ങനെ ഒന്ന് ചുരുണ്ട് കിട്ടിയാൽ മതി. അപ്പോൾ ദേ ഇത് മുഴുവനായിട്ടും ഞാൻ ഇതേപോലെ ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സെൻറ്ററിലൂടെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഞാൻ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് പശയാലും കുഴപ്പമില്ല കേട്ടോ, പേപ്പറല്ലേ, അടിപൊളിയായിട്ട് കിട്ടും. ഇനി അത് ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവരിക. നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലത്തെ 2 എണ്ണം വേണം. അപ്പോൾ 2-ാമത്തതും അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് മടക്കുമ്പോൾ മാത്രമേ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ.
നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒന്ന് പകുതിയായിട്ട് മടക്കി കൊടുക്കുക. അതിനുശേഷം കംപ്ലീറ്റ്ലി ഇങ്ങനെ ചുരുട്ടിയെടുക്കാണ്ട് ഒരു സൈഡിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. നിങ്ങൾ ശരിക്കും ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ദേ നമുക്ക് ഇതേപോലെ ഒരു കുമ്പിൾ ഷേപ്പിൽ കിട്ടും. കുമ്പിൾ കുത്തുകയെന്ന് ഞങ്ങൾ നാട്ടിൽ പറയും കേട്ടോ, നിങ്ങളെന്താ പറയുക എനിക്ക് അറിയില്ല. അടുത്ത സ്റ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ദേ ഒരു ഫ്ലവർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ കളർ എ ഫോർ ഷീറ്റ് ഇല്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കണം. ഫ്ലവറിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്തത് 9 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ ആയിരുന്നു, പക്ഷേ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് 7 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സ്ക്വയർ ആണ്. ഇതും നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേരത്തെ നമ്മളിതിനെ 3 ആക്കിയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം നമ്മൾ 4 ആക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് സെൻറ്ററിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക, പിന്നെ 2 സൈഡിലും ഓരോ കട്ട് വീതം കൊടുക്കുക. നേരത്തെ നമ്മൾ 3 എണ്ണം ചെയ്തത് ഓർമ്മയുണ്ടായില്ലേ, ഇപ്പം നമ്മൾ 4 ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, 2 സൈഡും കട്ട് ചെയ്തിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിനെ പകുതിയാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇനി നമ്മുടെ ഫ്ലവറിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഗ്രീൻ ഇതിനകത്തേക്ക് ഇതിനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക, വൃത്തിക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട്, നല്ല ക്യൂട്ടായി വന്നിട്ടുണ്ടേ. ഇനി നമുക്കിതിന് സ്റ്റെം ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ഇതേപോലെ ഗ്രീൻ കളർ എ ഫോർ ഷീറ്റ് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോർമലി പേപ്പർ റോൾസ് ഉണ്ടാക്കില്ലേ, അതേപോലെ ഒരു ഇറുക്കിൽ വെച്ചിട്ട് സൈഡിലേക്ക് കൂടെ ഇതുപോലെ ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് പേപ്പർ റോൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഇതേപോലെ 2 കട്ടിട്ട് കൊടുക്കുക, 2 സൈഡിലും. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതൊന്ന് വിടർത്തി കഴിയുമ്പോൾ ദേ ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ശേഷം നമ്മുടെ ഫ്ലവർ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലീവ്സ് ആണ്. അപ്പോൾ അതിനും ഞാൻ ഈ ഒരു എഫോ ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ലീവ്സിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരച്ചതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ആ സ്റ്റെമ്മിലേക്കായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ മുഴുവൻ ഫ്ലവേഴ്സും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.